Hi friends, ellarkkum Jins ante vlogs ilekku swagatham. It's me Jins ante. Innathe video le ningalkku ellavarkkum upakarapradamayittulla oru content aayittanu vannukkune. Mattonnalla nammal ellarum phone video edukkarund. Phone video edukkumbol nammal stabilize cheyyanayittu maximum try cheyyum. Ennalum cheriya akkangalokke undaagum. ഇഷ്ടം സ്റ്റെബിലൈസ്ഡ് വീഡിയോ കാണാൻ കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും. അല്ലാത്തൊരു വീഡിയോ കാണാൻ നമുക്കൊരു തോന്നലുണ്ടാവില്ല. അപ്പം അങ്ങനെ തോന്നാം. അപ്പോൾ നമുക്ക് ആ വീഡിയോ തന്നെ ആകും ബോറാം. പക്ഷേ ആ വീഡിയോയുടെ കണ്ടൻറ് അടിപൊളിയാണെങ്കിലും സ്റ്റെബിലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രശ്നം വരും. ഇപ്പം തന്നെ വ്ളോഗേഴ്സ് മൊബൈലിൽ വ്ളോഗ് ചെയ്യുന്നവരും അവരുടെ വ്ളോഗ് ചെയ്യുന്നവരുടെ അത്ര കാര്യമല്ല, അവർ DSLR ഗിംബലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും ചെറിയ ചെറിയ ഇതായിട്ട് വ്ളോഗൊക്കെ ചെയ്തു വരുമ്പോൾ അവരുടെ കയ്യിൽ ഗിംബൽ മേടിക്കാനൊന്നും ആക്സസറീസോ അങ്ങനത്തെ സംഭവങ്ങളോ മേടിക്കാനൊന്നും ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ മുനിയാട്ടുന്നിൽ വ്ളോഗ് ചെയ്തപ്പോൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഗിംബലും ആക്സസറീസ് ഒന്നും ഇല്ലാന്ന്. എന്നാൽ ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആക്കിയെടുക്കാമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തതിൽ ടൂൾ എന്ന സെക്ഷൻ, ടൂളിൻ്റെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്പനേരം ലോഡാകും. അതിനുശേഷം ലോഡായതിന് ശേഷം ഈ ഒരു നിങ്ങളുടെ വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. സോ നമുക്ക് ഒരു സാമ്പിള് കാണാം. ഗൈസ്, ആഫ്റ്റർ ആൻഡ് ബിഫോർ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം.